നമസ്കാരം ഇന്നലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന വൻ വിജയമായി തീർന്ന ലിറ്റ്മസ് മീറ്റ് കണ്ടപ്പോഴാണ് ഇതൊരു മതേതര കേരളമാണെന്ന് ആദ്യമായി അംഗീകരിക്കാൻ തോന്നിയത് ആരിഫ് ഹുസൈൻ അടക്കമുള്ള യുക്തിവാദികളുടെ വാലിൽ തൂങ്ങാനുള്ള സത്യസന്ധതയോ ചങ്കുറപ്പോ ഇരട്ടച്ചങ്ങന്റെ അനുയായികൾക്ക് ഉണ്ടായിട്ടല്ല അവർ ഇന്നലെ വരെ മതേതര കേരളം എന്ന് കൂവിളിച്ചു നടന്നിരുന്നത് താരതമ്യേന വീര്യം കുറഞ്ഞ സേഫ് പ്ലേ ആണെന്ന് ഉറപ്പുള്ള ഒരു ഭാഗത്തെ കുത്തി അടുത്തതിനെ അടുത്തതിന് തഴുകി സുഖിപ്പിക്കുന്ന ഭീരത്വത്തെ ആയിരുന്നു ഇന്നലെ വരെ അവർ മതമില്ലായ്മയെന്ന് പേരിട്ട് വിളിച്ചത് ഞാനൊരു ദൈവവിശ്വാസിയാണ് ലിറ്റ്മസ് എന്ന ഈ കൂട്ടത്തിലുള്ളവർ എന്റെ ദൈവങ്ങളെയും ഹാരി പോട്ടറായാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ അതിലൊരു തുല്യതയുണ്ട് യഥാർത്ഥ യുക്തിവാദികളുടെ സ്വാതന്ത്ര്യമുണ്ട് ആരിഫിന്റെ പോസ്റ്റുകളിൽ ഹിന്ദു വിശ്വാസങ്ങളെക്കുറിച്ച് എതിർവാദങ്ങളുമായി പോയിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു പറയുന്ന ന്യായങ്ങൾ വളരെ ലെവൽ ഹെഡഡഡായി കേട്ടിരുന്നിട്ടുമുണ്ട് മുടി മറയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ വളരെ മൃഗീയമായി കൊന്നതിന്റെ പേരിൽ ഒരു രാജ്യം മുഴുവൻ ജീവൻ ത്യജിച്ചും പോരാടുന്ന സമയത്തും ചോയ്സ് എന്ന വാക്കുപയോഗിക്കാൻ മനസ്സാക്ഷി കുത്തില്ലാത്ത സ്ത്രീ ജനങ്ങളാണ് ഇന്നലെ വരെ നമ്മുടെ മതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം പഠിപ്പിക്കാൻ പുറപ്പെട്ടു വന്നിരുന്നതെന്ന് പൊതുജനത്തിന്റെ മുന്നിൽ പൊട്ടം കളിപ്പിച്ചുകൊണ്ട് കാണിച്ചു തരാൻ ഈ യുക്തിവാദികളുടെ ബുദ്ധി തന്നെ വേണ്ടി വന്നു അവരിലൂടെ ഇന്ന് പലതും പഠിക്കാനും സാധിക്കും അവരാരും സ്വന്തം നിലനിൽപ്പിനും മറ്റും വേണ്ടി കാഴ്ചപ്പാട് മാറ്റുന്നവരല്ല ചങ്കുറപ്പുള്ളവരാണ് മതമില്ലെന്ന് വിളിച്ചു പറയുകയും എന്നാൽ തലയിൽ മുണ്ടിട്ട് മതപ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവരല്ല അവർ സ്വന്തം നിലനിൽപ്പിനും അധികാരത്തിനും വേണ്ടി ഏതേലും ഒന്നിൻ്റെ മൂട് താങ്ങി അടുത്തതിനെ വിമർശിച്ച് വെറും ഷോ കാണിക്കാത്തവരോട് അറിവും വിവരവും പഠനവും ഉദ്ദേശുദ്ധിയുമുള്ള മതവിരുദ്ധരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ അവരിൽ പ്രതീക്ഷയേ ഉള്ളൂ അവരെന്നും ലോകത്തിനൊരു അസറ്റാണ് അവരെ കേൾക്കാൻ തുറന്ന മനസ്സോടെ തയ്യാറാണ് ഒരു പ്രഖ്യാപിത രാഷ്ട്രീയ മതേതരർക്കും ആ യോഗ്യതയുള്ളതായി അറിവില്ല വെട്ടും തടയും ഭയക്കാതെ പ്രവൃത്തികൊണ്ട് മതവിരുദ്ധരായ ലിറ്റ്മസ് പ്രവർത്തകരോട് ബഹുമാനം ആശംസകൾ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്